അസ്സലാം വലൈക്കും. എല്ലാ കുട്ടികൾക്കും സുഖല്ലേ? ഇപ്പൊ നമുക്കിവിടെ സുഖമാണ് കേട്ടോ. പിന്നെ എന്തും പറയുന്ന പോലെ തന്നെ ഒന്ന് നിങ്ങൾ കാപ്പാട് കിച്ചണിലേക്ക് വന്നോളൂ കേട്ടോ. നമ്മളൊരു ചെറിയ വീഡിയോ എടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ക്ലാസ് ആയിരിക്കും കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂറായിട്ടാണ് കുതിർത്ത് വെച്ചിട്ട്. അപ്പോൾ അതും പിന്നെ ഞാൻ ഒരു സ്പൂണ് ഒരു കയ്യിലേക്ക് ഇത്ര ഗോതമ്പ് പൊടിയാണ് കേട്ടോ. പിന്നെ ഒരു മുട്ട, ഏലക്ക, ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചിട്ടിട്ട് ഇപ്പൊ ഞാൻ അരി മിക്സിന്റെ അകത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ. 4 മണിക്കൂറെങ്കിലും കുതിർത്തണം കേട്ടോ. എന്നാലേ ഉള്ളത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ അത് അരി കഴിഞ്ഞാണ് അതിന്റെ ചെത്തിട്ടുണ്ട്, മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എന്താന്ന് വെച്ചാല് ഒരു സ്പൂണ് ഗോതമ്പ് പൊടിയാണ്, ഒരു സ്പൂണല്ലത് കയ്യിലിട്ട് കേട്ടോ. പിന്നെ ഒരു കയ്യില് ചോറ്. ചോറിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാന്നറിയാം, ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച്, ഒരുപാടാവണ്ട, ഇത്രയും ഇട്ടിട്ടുണ്ട്, അത്രയും മതിയാവും. പിന്നെ ഞാൻ ഇടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാല് പഞ്ചസാരയാണ് കേട്ടോ. ഞാൻ പഞ്ചസാരയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കും. പഞ്ചസാര കുറച്ച് കൂടിക്കോട്ടെ കേട്ടോ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. കുറച്ച് അരയുമ്പോ നമുക്ക് ഒരു സാധനവും കൂടെ അതിൽ ചേർക്കാനുണ്ട്. ഒന്ന് അരയട്ടെ, എന്നിട്ട് നമുക്ക് വരാം. ഇതിൽ ഞാൻ ഒരു സ്പൂണ് തൈര് ഇടുന്നുണ്ട് കേട്ടോ. അത് പുളിയില്ലാത്ത കട്ട തൈരാണേ, അതും കൂടെ ഇട്ടാൽ മതി. പിന്നെ അതുണ്ടെങ്കിൽ അത് തണുപ്പുള്ളതല്ല കേട്ടോ. ഞാൻ കുറച്ച് സമയം എടുത്ത് പുറത്ത് വെച്ചിട്ട് അപ്പം നമുക്ക് മുട്ടയും കൂടെ ഒന്ന് ഉരട്ടി കൊടുക്കാം. ഒരു നുള്ള ഏലക്കാപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് അരിഞ്ഞിട്ടില്ല, അത്രയും മതി. അപ്പോൾ ഒന്നും കൂടെ അരച്ച്. ഇപ്പം നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ആയിരിക്കണം കേട്ടോ. കണ്ടോ, കൂടുതൽ കട്ടിയും വേണ്ട, അതായത് ഒരുപാട് നേർത്തിട്ട് വെള്ളം പോലെ അരക്കുകയും വേണ്ട കേട്ടോ. ഇതേപോലെ അരച്ച് ഒരു 10 മിനിറ്റോടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എൻ്റെ അടുത്തുള്ള ചെറിയ കുഴിയ ചട്ടിയാണ്, വലുതാണെങ്കിൽ കുറച്ചും കൂടെ ഉഷാറുണ്ടാവും. അപ്പൊ ഞാൻ ലേസം നെയ്യ് ഇടുന്നത് അർഗേജാണ്. ഇനി ചൂടായി വരട്ടെ, എന്നിട്ട് നമുക്ക് മാവ് ഉപയോഗിക്കാം. നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കേ. നിങ്ങള് ചെറിയ ചട്ടി ആയി പോയിട്ടാ, കുറച്ച് വലുതാവണായിരുന്നു. അപ്പൊ ഇതിനായിട്ട് ഇപ്പൊ നമുക്ക് ഇപ്പൊ ചട്ടി ഒന്നും വാങ്ങാൻ പറ്റൂലല്ലോ. അപ്പൊ ഉള്ള ചട്ടി കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ടേസ്റ്റും മധുരവുമുള്ള നമ്മളെ കുഴിയപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പം ഞാനിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചൂടാവട്ടെ കേട്ടോ ശരിക്കും. അപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ, ഉണ്ണിയപ്പം ഇവിടെ ആയിട്ടുണ്ട്. 4 മണിക്ക് ഉഷാറായിട്ട് നമുക്കൊരു ചായ കുടിക്കാമല്ലോ. അപ്പം ചായക്ക് കൂട്ടൽ ഞാനിവിടെ റെഡിയാക്കി കൊടുക്കുകയാണ്. നിങ്ങൾ ചായ ഉണ്ടാക്കിക്കോളിയും, ഞങ്ങൾ വന്നോളാം. ഇന്ന് നല്ല ബ്രൗൺ കളർ ആവൂല കേട്ടോ. അത് പഞ്ചസാര ഇട്ടതുകൊണ്ട് തന്നെ ശർക്കര അല്ലല്ലോ നമ്മൾ ചേർത്ത്. അപ്പൊ ചട്ടി ചെറുതായതുകൊണ്ട് ഒരു പ്രശ്നം. ചട്ടി
അത് കുഴി ഫുള്ളായിട്ട് വെക്കായിരുന്നു കേട്ടോ. ഞാൻ ഇടക്ക് ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ കുഴി ഫുള്ളായിട്ട് വെച്ചോന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അത് പരന്നു പോകുന്നുള്ളത്. അപ്പൊ നമ്മള് കുഴിയില് ഫുള്ളായിട്ട് വെക്കണ്ട. നമ്മള് ഉണ്ണിയപ്പം അതായത് മുട്ടപ്പം റെഡി ആയിട്ടുണ്ട്. ഓരോന്നോരോന്ന് പൊച്ച് കോരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാല് നല്ലൊരു ടേസ്റ്റാണ്. കാരണം ഒരു തൈരും കൂടെ അതിലിട്ടതുകൊണ്ടേ നല്ല ടേസ്റ്റാണ്. അപ്പൊ ഞാൻ ഇതൊക്കെ പൊരിച്ച് കോരട്ടെ കേട്ടോ. ഞാൻ നല്ലോണം വെന്തിട്ടുണ്ട്, വരിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണോ. ഒരു സ്പൂണ് തൈരും കൂടെ ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ വേറെ ലെവലാണ്. കണ്ടത് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. സോഫ്റ്റ് ആയിട്ടാണുള്ളത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, കമൻ്റ് പറയുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാപ്പാടി നീ സപ്പോർട്ട് നല്ലോണം കുറവാണല്ലോ മക്കളെ. എന്ത് പറ്റി, എല്ലാവരും മറന്നെന്ന് തോന്നുന്നു അല്ലേ. അപ്പം ഇൻഷാല്ലാ വേറൊരു റെസിപ്പി ആയിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.